മൂവായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഉക്രൈൻ ബന്ദികളാക്കിയിരിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആരോപണം ഇന്ത്യൻ വിദ്യാർത്ഥികളെ മാത്രമല്ല ചൈനീസ് വിദ്യാർത്ഥികളെയും യുക്രൈൻ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും വിദേശികളെ യുദ്ധമുഖത്തു നിന്നും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ യുക്രൈൻ വൈകിപ്പിക്കുകയാണെന്നും പുടിൻ ആരോപിച്ചു യുക്രൈനിലെയും റഷ്യയിലെയും ജനത ഒന്നാണെന്നും യുക്രൈൻ പിടിച്ചടക്കലാണ് ലക്ഷ്യമെന്നും പുടിൻ വ്യക്തമാക്കി കൊല്ലപ്പെട്ട റഷ്യൻ സൈനികരുടെ കുടുംബങ്ങൾക്ക് വലിയ തുക നഷ്ടപരിഹാരമായി നൽകുമെന്നും പുടിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുക്രൈനിൽ മരിച്ചിരുന്നു തൊട്ടു പിന്നാലെയാണ് പുടിന്റെ ആരോപണം യുക്രൈനിൽ ഇന്നും യുദ്ധം തുടരുകയാണ് തലസ്ഥാന നഗരമായ കീവ് പിടിച്ചടക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും തീരനഗരങ്ങളിൽ റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയത്തിനു നേരെ റഷ്യ ആക്രമണം നടത്തി യുക്രൈൻ നഗരമായ എനർഹോദർ നഗരത്തിലെ സേപ്പാർസേയ ആണവ നിലയത്തിനു നേരെ റഷ്യ ആക്രമണം നടത്തിയെന്നും നിലയത്തിന് സമീപത്തുനിന്ന് പുക ഉയരുന്നുണ്ടെന്നും യുക്രൈൻ സൈന്യം സ്ഥിരീകരിച്ചു റഷ്യൻ സൈന്യം ആണവ നിലയത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിലയത്തിന് നേരെ വെടിയുതിർത്തു എന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രി ദിമോത്ര കുലേബ പറഞ്ഞു നിലയത്തിന് തീ പിടിച്ചിട്ടുണ്ട് നിലയം തകർന്നാൽ ചെർനോബിൽ ദുരന്തത്തേക്കാൾ പത്തിരട്ടി പ്രഹരശേഷിയുള്ള ദുരന്തമുണ്ടാകുമെന്ന് യുക്രൈൻ പറഞ്ഞു യുക്രൈന്റെ കരിങ്കടൽ അസോവ കടൽ അതിർത്തികളിൽ ഇല്ലാതാക്കുകയാണ് റഷ്യ ഇപ്പോൾ ചെയ്യുന്നത് ഒഡീസ കൂടി വീണാൽ കരിങ്കടൽ യുക്രൈന് മുന്നിൽ അടഞ്ഞ് കടൽ തീരമില്ലാത്ത രാജ്യമാകും യുക്രൈൻ യുക്രൈനു മാത്രമല്ല നാറ്റോയ്ക്കും ചിന്തിക്കാവുന്നതിനപ്പുറമാണ് റൊമാനിയൻ തീരം വരെ കരിങ്കടലിനും അസോവിലും റഷ്യൻ ആധിപത്യം ഇത് മുൻകൂട്ടി കണ്ട് കരിങ്കടലിൽ റഷ്യൻ പടക്കപ്പലുകൾക്ക് പ്രവേശനം നിഷേധിക്കണമെന്ന് തുർക്കിയോട് യുക്രൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്